പത്താം ക്ലാസ്സുകാരൻ ഫോണിൽ വിളിച്ചപ്പോൾ കരണക്കുറ്റിക്ക് അടിക്കുമെന്നും ചൂരൽ കൊണ്ട് തല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയ കൊല്ലം MLA നടൻ മുകേഷ് ഇതാ സംഭവത്തിൽ ന്യായീകരണവുമായി വന്നിരിക്കുകയാണ്. ജോസഫൈൻ പറഞ്ഞതുപോലെ ന്യായീകരണ ക്യാപ്സ്യൂൾ കേൾക്കാനും അത് അംഗീകരിക്കാനുമാണല്ലോ ഇനി ജനവിധി. കാരണം വോട്ട് കുത്തി ജയിപ്പിച്ചു പോയില്ലേ. മുകേഷിന്റെ ന്യായീകരണ ക്യാപ്സ്യൂളും അതിന് സോഷ്യൽ മീഡിയയുടെ ചുട്ട മറുപടിയും ഇങ്ങനെ. മുകേഷ് പറയുന്നത്, വിജയിച്ച ശേഷം ഇന്ന് വരെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നിരന്തരമായി ആളുകൾ ഇങ്ങനെ വിളിച്ച് വേട്ടയാടുന്നു. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാ ഫോൺ ചാർജ് ചെയ്താൽ കിട്ടും. ഇതിൻ്റെ മറുപടി കമൻ്റ് ഇങ്ങനെ, പിന്നെ എന്തിനാണ് MLA പണിക്ക് നിന്നത്? 2 ലക്ഷത്തിലധികം രൂപ ശമ്പളം ഖജനാവിൽ നിന്നും ഫോൺ ചാർജ് ചെയ്യാനും മറ്റും മേടിക്കുന്നില്ലേ? ജനം ഒരു MLA വിളിക്കുന്നത് തെറ്റാണ്. പറ്റില്ലെങ്കിൽ മുകേഷ് MLA പണി നിർത്തി പോകണം. മുകേഷിൻ്റെ അടുത്ത ന്യായീകരണം ഇങ്ങനെ, ഇത് എന്തോ വലിയ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ഞാൻ ആ കുട്ടിയുടെ കാര്യം പറയാം. ഇതിന് മുകേഷിന് മറുപടി കമൻ്റ് ഇങ്ങനെ, പോടോ ഒന്ന്, വെറും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പിഞ്ചു കുട്ടിയാ ആന പോലെ നിൽക്കുന്ന തനിക്കെതിരെ വലിയ പ്ലാനിങ് നടത്തുന്നത്. തെറ്റ് ചെയ്തിട്ടും വൃത്തികേട് ആ കുട്ടിയോട് പറഞ്ഞിട്ട് പിന്നെ ഇയാൾ ആ കുട്ടിയെ ഹരാസ് ചെയ്യുന്നു. പിന്നെ മുകേഷിൻ്റെ ന്യായീകരണം ഇങ്ങനെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്വന്തം MLA അറിഞ്ഞിരിക്കണം. അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെടും. ഈ ന്യായീകരണ ക്യാപ്സ്യൂളിന് മറുപടി ഇങ്ങനെ, ചവിട്ടി നിൽക്കുന്നത് വേറെ രാജ്യമെന്ന് താൻ എന്തിനാ പറഞ്ഞത്? ഞാൻ വേറെ രാജ്യത്തെ MLA എന്ന് മുകേഷ് തന്നെയാണ് ആ ഫോൺ സംഭാഷണത്തിൽ 50 മുതൽ 52 സെക്കൻഡ് സമയത്ത് പറയുന്നത്. ഒരു MLA തൻ്റെ രാജ്യം മാറിപ്പോകുന്നു. ആ MLA ആണ് 10ാം ക്ലാസ്സുകാരനെ പഠിപ്പിക്കാൻ ഇറങ്ങിയത്. മുകേഷിന്റെ അടുത്ത ന്യായീകരണം ഇങ്ങനെ, ആ കുട്ടിയുടെ കൂട്ടുകാരൻ എനിമിയാണ്. കുട്ടികളെ വെച്ച ഹറാസ് ചെയ്യുക എന്നിട്ട് റെക്കോർഡ് ചെയ്യുക. എന്നെ വിളിച്ച കുട്ടി പ്ലാൻ ചെയ്താണ് വിളിച്ചത്. എന്തിനാണ് ആ കുട്ടി റെക്കോർഡ് ചെയ്തത്? റൂഡായി പെരുമാറുന്നു. അതിനും മറുപടി വന്നത് ഇങ്ങനെ, കൊച്ചുകുട്ടിയെ തല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് കയറിയിരുന്ന് ന്യായീകരിക്കുന്നു. ആ പാവം കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതും പോരാ, വീണ്ടും ആ കുട്ടിയെ ഹറാസുകാരനാക്കുന്നു. ബാലാവകാശ കുറ്റം ചുമത്തി ഇയാളെ ജയിലിൽ പിടിച്ചിടണം. അടുത്ത മുകേഷിന്റെ ന്യായീകരണം ക്യാപ്സ്യൂൾ ഇങ്ങനെ, കുട്ടികളോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്ന ഫ്ലവേഴ്സ് TVയിലെ കുട്ടികളുടെ പരിപാടി പോയി കാണണം. അതിനും മറുപടിയുണ്ട്. ഫ്ലവേഴ്സ് TVയിൽ പോകുന്നത് MLA പണിയുടെ ശമ്പളത്തിന് പുറമേ വീണ്ടും കാശുണ്ടാക്കാനല്ലേ. ക്യാമറയ്ക്ക് മുന്നിൽ ഞെളിഞ്ഞിരുന്ന് അഭിനയിക്കുന്നത് പോലെയല്ല ജീവിതം. ഒറിജിനൽ കുട്ടിയോട് ഫോണിൽ സംസാരിച്ചതാണ്. ഫ്ലവേഴ്സിൽ പോയിരിക്കുന്ന ആ സമയം സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെ സേവിക്കേണ്ട സമയമാണ് എന്നും അറിയുക. അടുത്ത ന്യായീകരണം ഇങ്ങനെ, ചൂരൽ വെച്ച് അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കും എന്നല്ല, അതൊരു പ്രയോഗമാണ്. ആ ക്യാപ്സ്യൂളിന് മറുപടി വന്നത് ഇങ്ങനെ, അങ്ങനെ ചൂരൽ വെച്ച് പ്രയോഗം നടത്താൻ സ്വന്തം വീട്ടിൽ പിള്ളേരുണ്ടാൽ അവിടെ മതി. നാട്ടുകാരുടെ പിള്ളേരുടെ മേൽ പ്രയോഗവുമായി വന്നാൽ അറിയാമല്ലോ. ഇങ്ങനെ ഇരിക്കും. അടുത്ത ന്യായീകരണം ഇങ്ങനെ, ഈ ഫോൺ സംഭാഷണത്തിനെതിരെ സൈബർ സെല്ലിൽ പരാതി കൊടുക്കാൻ പോവുകയാണ്. ഈ പ്രായത്തിൽ കുട്ടികൾ ഇങ്ങനെ ഫോണൊന്നും റെക്കോർഡ് ചെയ്യരുത് എന്നും മുകേഷിൻ്റെ ക്യാപ്സ്യൂൾ. എന്തായാലും മുകേഷ് ഇപ്പോൾ വാദിയായ, അതായത് MLA ഫോണിലൂടെ ബാലാവകാശ നിയമം അനുസരിച്ച് കുറ്റകൃത്യം ചെയ്തിട്ട് കയറിയിരുന്ന് ന്യായീകരിക്കുകയാണ്. ആ കുട്ടിയോട് ക്ഷമ പറഞ്ഞ് മാന്യമായി ഇത് അവസാനിപ്പിക്കുന്നതിന് പകരം ആ പിഞ്ചു കുട്ടിയെ വീണ്ടും അപമാനിക്കുന്നു. കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് വിരട്ടുന്നു. ഹരാസ് ചെയ്യുമെന്ന് പറഞ്ഞ് അപവാദം പറയുന്നു. വോട്ട് കുത്തി ജയിപ്പിച്ചു വിട്ടില്ലേ, അനുഭവിച്ചോ എന്ന് മാത്രം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.